ഞാനിന്ന് നാച്ചുറൽ ഗ്യാസിൽ എൻട്രി എടുത്തായിരുന്നു. അത്യാവശ്യം മോശമില്ലാത്ത നല്ലൊരു പ്രോഫിറ്റ് തന്നെ നാച്ചുറൽ ഗ്യാസിൽ കിട്ടി. അപ്പോൾ ആ ഒരു ലെവൽ എങ്ങനെയാണ് ഞാൻ എടുത്തത് എന്ന് പറയാം. ഫയേഴ്സിൽ ഞാൻ ഇന്ന് ആ ഒരു ട്രേഡ് മാത്രമാണ് എടുത്തത്. ഓൾമോസ്റ്റ് ഒരു 13,000 രൂപയാണ് എനിക്ക് നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു ഒറ്റ എൻട്രിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടിയത്. ആ ഒറ്റ എൻട്രി മാത്രം, ഒരു പൊസിഷൻ മാത്രമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഏകദേശം ഒരു 385.40, ആ ഒരു 386 നിയറായിട്ട് പോയി. പക്ഷേ ഞാനൊരു 379 ലെവൽസിലാണ് എക്സിറ്റ് ചെയ്തത്. 365.1 വാങ്ങിയിട്ട് ഓൾമോസ്റ്റ് നല്ലൊരു പ്രോഫിറ്റ് വരെ വെയിറ്റ് ചെയ്തു. 13,000 പ്രോഫിറ്റ് ഫയേഴ്സിൽ കിട്ടിയത്. അതുപോലെ തന്നെ മോർണിംഗ് തന്നെ ഞാൻ നാച്ചുറൽ ഗ്യാസിൻ്റെ ബൈ എൻട്രി എടുത്തായിരുന്നു. ആലീസ് ബ്ലൂവിൽ ട്രേഡ് എടുത്തായിരുന്നു. 362.80 ആണ് എൻട്രി എടുത്തത്. ഒരു 2-3 ട്രേഡ് ഞാൻ നാച്ചുറൽ ഗ്യാസ് ഈ ആലീസ് ബ്ലൂ പ്ലാറ്റ്ഫോമിലും ചെയ്തിരുന്നു. ഇതിലും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. ഓൾമോസ്റ്റ് ഒരു 40,000 രൂപ ടോട്ടൽ നാച്ചുറൽ ഗ്യാസിൽ തന്നെ ഇന്ന് എൻട്രി കിട്ടിയിട്ടുണ്ട്. 2-3 എൻട്രി ഒരുപാട് നല്ല പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ലെവൽസ് ഞാൻ എങ്ങനെ എടുത്തതെന്ന് പറയാം. 26,375 രൂപയാണ് ആലീസ് ബ്ലൂവിൽ എനിക്ക് നാച്ചുറൽ ഗ്യാസിൽ മാത്രം പ്രോഫിറ്റ് കിട്ടിയിരുന്നത്. അപ്പോൾ ഇതാണ് നാച്ചുറൽ ഗ്യാസിൻ്റെ ചാർട്ട്. ഫസ്റ്റ് നമുക്ക് നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആണ് സംഭവിച്ചത്. നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആയതിനു ശേഷം അത് സസ്റ്റെയിൻ ആകാതെ, ഇപ്പോൾ ഈ ഒരു ചാർട്ട് കണ്ടാൽ തന്നെ, ഇത് 5 മിനിറ്റ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം, അതായത് EMI ക്രോസ് ഓവറിലും അതുപോലെ തന്നെ സൂപ്പർ ട്രെൻഡും നോക്കിയിട്ടാണ് ഞാൻ ജസ്റ്റ് ലെവൽ എടുത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിയത്, ഇപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് വന്ന് ഈ ഒരു ഭാഗത്ത് സസ്റ്റെയിൻ ആയി, അതായത് ഈ ഒരു ഭാഗത്ത് ഒരു കൺസോളിഡേഷൻ വന്നു. ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെ ഒരു നല്ല റെസിസ്റ്റൻസ് ഈ ഭാഗത്ത്, ഈ ഒരു ലെവലിൽ എടുക്കുന്നത് കണ്ടു. സോ ഞാൻ മോർണിംഗ് തന്നെ ഈ ഒരു കൺസോളിഡേഷനിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 361.5 നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റ് സപ്പോർട്ട് ലെവൽ കണ്ടു. ഒരു സപ്പോർട്ട് ലെവല് കൺസിഡർ ചെയ്തിട്ട് ഞാനിവിടെ എൻട്രി എടുത്തു. അതുപോലെ തന്നെ എനിക്കിവിടെ ഒരു ക്രോസ് ഓവറും കിട്ടി. ഇതിൻ്റെ ഒരു ബൈ എൻട്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു സൂപ്പർ ട്രെൻഡും ബൈ സിഗ്നല് നമുക്ക് കിട്ടി. അപ്പോൾ സൂപ്പർ ട്രെൻഡിൽ ബൈ സിഗ്നൽ കിട്ടിയതിന് ശേഷം ഞാൻ ഈ ഒരു ലെവലിൽ മുകളിലെത്തിയപ്പോൾ വീണ്ടും 365.1 ലെവൽസിലൊക്കെ ആയിട്ട് ഒരു ട്രേഡ് എടുത്തായിരുന്നു. ഫയേഴ്സിൽ ട്രേഡ് എടുത്തു. 365 എബോ ആയിട്ട് ഞാൻ ഫയേഴ്സിലും മോർണിംഗ് തന്നെ ആലീസ് ബ്ലൂവിലും ട്രേഡ് എടുത്തു. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ ഹോൾഡ് ചെയ്തു. കാരണം ഈ ഒരു 361.50 ലെവൽസ് സ്ട്രോങ് ആയിട്ട് താഴേക്ക് ക്ലോസിംഗ് വന്നില്ല. അപ്പോൾ ഞാൻ ആ ഒരു ലെവൽ വെയിറ്റ് ചെയ്തു. അതിനുശേഷം എനിക്കിവിടെ സൂപ്പർ ട്രെൻഡ് ബൈ കിട്ടി. അതുപോലെ തന്നെ എനിക്കിവിടെ ഒരു നല്ലൊരു ക്രോസ് ഓവറും കിട്ടി. അപ്പോൾ ഈ ഒരു ക്രോസ് ഓവറിൽ ഞാനിവിടെ ബ്രേക്ക് ആയപ്പോൾ 365.1 ഫയേഴ്സിലൊരു എൻട്രി എടുത്തു. അതുപോലെ ആലീസ് ബ്ലൂവിൻ്റെ ഓൾറെഡി അതിൽ ഞാനൊരു ട്രേഡ് ഒറ്റലോട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നോക്കിയപ്പോൾ നല്ല രീതിയിൽ അപ് ട്രെൻഡ് മാത്രം പോയി, അധികം റിവേഴ്സൽ വരുന്നില്ല. കണ്ടോ, ഈ ഒരു ലൈൻസ് എല്ലാം തന്നെ ഈ ഒരു EMI 921 EMI ആണ്. അതുപോലെ 55 EMI എല്ലാം തന്നെ സപ്പോർട്ട് എടുത്തു. അതുകൊണ്ട് ഞാനത് ട്രയൽ ചെയ്ത് കൊണ്ടുപോയി. അതിനുശേഷം ഞാൻ ഈ ഒരു റേഞ്ചിലാണ് അത് എക്സിറ്റ് ചെയ്തത്. കാരണം ഇവിടുന്ന് ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ 380 ലെവൽസിലെത്തിയപ്പോൾ ഒരു ആ ഭാഗത്തൊരു സസ്റ്റെയിൻ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ എക്സിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞാൻ ഒരു ബൈ എൻട്രി എടുത്തായിരുന്നു. ഈ ലെവലിലാണ് ലാസ്റ്റ് എൻട്രി. ഇവിടെ നിന്ന് ബൈ എൻട്രി എടുത്തു. വീണ്ടും എനിക്കിവിടെ ഒരു ക്രോസ് ഓവർ സിഗ്നൽ കിട്ടി. അതുപോലെ സപ്പോർട്ടും, അതായത് ഈ ഒരു ഭാഗത്ത് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് കണ്ടതുകൊണ്ട്, ഈ ലെവലിൽ സ്ട്രോങ് സപ്പോർട്ട് കണ്ടതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ നിന്ന് എൻട്രി എടുത്തു. അങ്ങനെ ഒരു 3 എൻട്രി ഞാൻ എടുത്തായിരുന്നു നാച്ചുറൽ ഗ്യാസ്. അങ്ങനെ ടോട്ടൽ 4 ലോട്ടിൽ തന്നെ എനിക്ക് 40,000 പ്രോഫിറ്റ് നാച്ചുറൽ ഗ്യാസിൽ കിട്ടി. ഇത് എന്നും കിട്ടുന്ന കാര്യമല്ല. ഇങ്ങനെയുള്ള ദിവസം ട്രയൽ ചെയ്യാൻ പറ്റുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ട്രയൽ ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് നല്ല പ്രോഫിറ്റ്, ഈ നാച്ചുറൽ ഗ്യാസിൽ നമുക്ക് നല്ലൊരു വൊളാറ്റൈൽ ആയിട്ടുള്ള ഒരു ബാങ്ക് നിഫ്റ്റി ഒക്കെ പോലെ തന്നെ ഭയങ്കര വൊളാറ്റൈൽ ആയിട്ട് നാച്ചുറൽ ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി, കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് റിസ്ക് റിവാർഡ് എല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടും. അങ്ങനെയാണ് എനിക്ക് ഇന്ന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി. ഞാൻ മാക്സിമം ട്രയൽ ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇവിടെ പല അവസരം വന്നപ്പോൾ എക്സിറ്റ് ചെയ്തില്ല. കാരണം ഈ ലെവൽസ് എല്ലാം
എല്ലാം തന്നെ 9 ഉം 21 ഉം സപ്പോർട്ട് എടുക്കുന്നത് കണ്ടു. സപ്പോർട്ട് എല്ലാ ഏരിയയിലും സപ്പോർട്ട്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം എല്ലാ ഏരിയയിലും ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ പോവുകയാണ്. താഴേക്ക് വന്ന ഈ ഒരു ഇതിലാണ് ഞാനിവിടെ എക്സിറ്റ് ചെയ്തത്. അതുപോലെ തന്നെ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ വീണ്ടും ബൈ എൻട്രി എടുത്തു. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നെടുത്ത നാച്ചുറൽ ഗ്യാസിൻ്റെ ട്രേഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.